കിസ്സയിലെ ഔലിയ പാർട്ട് 4 രചന ഫാത്തിമ സൈനബ് അവതരണം തഖ്വ. ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഇങ്ങനെയായിരുന്നു, തലയ്ക്ക് പറ്റിയ അമിതമായ പരിക്ക് കാരണം അവളുടെ ഓർമ്മകൾ പിറകിലോട്ടാണ്. അതുകൊണ്ട് ആരും ഇപ്പോഴത്തെ കാര്യങ്ങൾ പറഞ്ഞ് അവളെ ബുദ്ധിമുട്ടിക്കരുത്, അത് അവളുടെ ഗതി തന്നെ മാറ്റിയെന്ന് വരും. ബോധം വന്നാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കായി അവളെ പോയി കാണാം. അവൾക്ക് അറിയാത്തവർ കൂടുതലും അവളുമായി സംസാരിക്കാനോ അവളുടെ അടുത്ത് അധിക നേരം നിൽക്കാനോ പാടില്ല. പെട്ടെന്ന് തന്നെ ഇറങ്ങണം. ഡോക്ടറുടെ ആ വാക്കുകൾ എന്നെ തളർത്തി. എന്റെ ഓർമ്മകൾ അവളിൽ നിന്നും മാഞ്ഞു കാണല്ലേ പഠിച്ചവനെ, അവളിൽ നിന്നും എന്നെ മായിച്ചേക്കല്ലേ റബ്ബേ. കുറച്ചു നേരം കഴിഞ്ഞ് നേഴ്സ് വന്ന് ഓരോരുത്തരായി പോയി അവളെ കാണാൻ പറഞ്ഞു. എല്ലാവരും പോയി അവളെ കണ്ടു. ഷംനയെയും ഉമ്മയെയും ബാപ്പയും കൂടപ്പിറപ്പുകളെയും അല്ലാതെ മറ്റാരെയും അവൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അവരോടൊക്കെ ആരാ എന്ന് ചോദിച്ചു. ആ നേരത്ത് തന്നെ അവരവിടെ നിന്നും ഇറങ്ങി. ജാബിറും ഐഷുവും കരഞ്ഞുകൊണ്ടായിരുന്നു പുറത്തേക്ക് വന്നത്. ഇനി ഞാൻ, വേണ്ട, എനിക്കിപ്പോൾ അവളെ കാണണ്ട, എന്നെ തിരിച്ചറിയാത്ത അവളുടെ അടുത്തേക്ക് എങ്ങനെ പോകണം? ആ നിമിഷം ഈ മനസ്സിന് സഹിച്ചെന്ന് വരില്ല. ആഷി, പോയി കണ്ടിട്ട് വാ, പിന്നെ അങ്ങോട്ട് കയറ്റിയെന്ന് വരില്ല. അജു ആയിരുന്നു, വേണ്ടജു, ഈ അവസ്ഥയിൽ എനിക്ക് അവളെ കാണണ്ട, ഞാൻ പിന്നെ കണ്ടോളാം, അവൾ ഉറങ്ങുന്ന സമയത്ത് പോയി കാണാം എന്നായിരുന്നു എൻ്റെ മനസ്സ്. ആ നേരത്ത് അവൾ എന്നെ അറിയാത്ത ഭാവത്തിൽ ഉണ്ടാവത്തില്ലല്ലോ. എല്ലാവരും ആയോ? ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാണണം. നേഴ്സ് ആയിരുന്നു. ആഷിഖ്, നീ കാണുന്നില്ലേ, പോയി കണ്ടിട്ട് വാ. ആൽബിൻ സാറ്, വേണ്ട സാർ, ഞാൻ പിന്നെ കണ്ടോളാം. അതും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കുറച്ച് മാറി നിന്നു. ആരും കാണാതെ പൊട്ടി പൊട്ടി കരഞ്ഞു. എന്തിനാ റബ്ബെ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നത്? ഹൃദയത്തിൽ തീക്കൊള്ളി വീണ പോലെയായിരുന്നു ഈ നിമിഷം. അപ്പോഴാണ് നേഴ്സ് ഐസിയുവിൽ നിന്ന് ഓടിപ്പോയി ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വന്നത്. എന്താണെന്നറിയാതെ എല്ലാവരും ആകെ പേടിച്ചു നിൽക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു. എന്താ ഡോക്ടർ, എന്തുപറ്റി എൻ്റെ മോൾക്ക്? അവളുടെ ബാപ്പായിരുന്നു. വാ, പറയാം, എൻ്റെ റൂമിലേക്ക് വരൂ. അങ്ങനെ അവളുടെ ബാപ്പായും കാക്കും പിന്നാലെ ഞാനും പോയി. അവിടെ എത്തിയതും ഡോക്ടർ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ അവളുടെ ബോധം പോയതാണ്. ഇപ്പോൾ ഓക്കെയാണ്, ഒന്ന് ഉറങ്ങി എണീറ്റാൽ ശരിയാവും. ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. ഒന്ന് നേരായി വരുമ്പോൾ മറ്റൊന്ന് അതിന് പിറകിലായി വരുവാണല്ലോ പടച്ചോനെ. അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലേ ഡോക്ടർ? അവളുടെ കാക്കുമായിരുന്നു. അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അത് ഭേദമായി കിട്ടാൻ കുറച്ച് നാളെടുക്കും. പിന്നെ പടച്ചോൻ്റെ തുണ പോലെ പെട്ടെന്ന് ഭേദമായ നല്ലതായി. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. അതിനിടയിൽ ഒരു ദിവസം അവൾ മയക്കത്തിലായിരുന്ന സമയം അവളെ പോയി കണ്ടു. ആ കിടപ്പ് കണ്ടപ്പോൾ സഹിച്ചില്ല, ഉള്ളൊന്ന് പിടഞ്ഞു. ഇന്നാണ് അവളെ റൂമിലേക്ക് മാറ്റുന്നത്. അവളെ പോയി കാണാൻ ഉള്ളൊന്ന് കൊതിച്ചെങ്കിലും ഞാൻ ആരാണെന്നറിയാത്ത അവളുടെ മുന്നിലേക്ക് എങ്ങനെ പോവും എന്നായിരുന്നു എൻ്റെ ചിന്ത. ആ ചിന്ത വിട്ട് ഞാൻ ഷംനയ്ക്ക് കോൾ ചെയ്തു. ഹലോ ഷംന. ഹാ ആഷിഖ്, നീ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലേ? ആ, പോകണം. നിങ്ങൾ വരുന്നില്ലേ? എന്നെ അറിയാത്ത അവളുടെ മുന്നിലേക്ക് ആരാന്ന് പറഞ്ഞാണ് ഞാൻ വരേണ്ടത്? അതിനൊരു വഴിയുണ്ട്, നിങ്ങൾ ഇമ്മളെ കസിനായി കൂടെ കൂടിക്കും. എൻ്റെ കൂടെ വാ. ഹാ, എന്നാ നീ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് പറ. ഞാൻ അവിടെ ഉണ്ടാവും, ഒന്നിച്ച് റൂമിലേക്ക് പോകാം. ഓക്കെ ആഷിഖ്. അതും പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവിടെ എത്തി ഹോസ്പിറ്റലിന് പുറത്തായി ഷംനയെ വെയിറ്റ് ചെയ്തു. അല്പനേരത്തിന് ശേഷം അവൾ വന്നു. ഞാനും അവളും കൂടി റൂമിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ പെണ്ണ് ബെഡിൽ കിടപ്പാണ്, ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. ഞങ്ങളെ കണ്ടപാടെ അവൾ എഴുന്നേറ്റിരുന്നു. ഡി മാക്രി, നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ നിന്നെ വിളിക്കാൻ നിൽക്കുകയായിരുന്നു. അല്ലേ ഉമ്മ, അവൾ ഷംനയോട് പറഞ്ഞു. ഞാൻ വന്നല്ലോ, പിന്നെന്താ? ഷംനയായിരുന്നു. ഇതാരാ ഷമ്മു? അവൾ എന്നെ കുറിച്ച് ഷംനയോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ കൽബിൽ നിന്നൊരു നീറ്റലായിരുന്നു. ഇതെന്റെ കസിനാണ് മിന്നു. അത് കേട്ടപ്പോൾ അവൾ എന്നെ നോക്കി ചിരിച്ചു. അതായിരുന്നു ആ നേരത്ത് എനിക്കൊരു ആശ്വാസം. അല്ല ഷമ്മു, നാദിയും ഷംസിയും എവിടെ? അവൾ അവരുടെ പ്ലസ് ടു ജംഗ്സിനെ അന്വേഷിക്കുകയാണ്. അവര് ചെറിയ തിരക്കിലാണ്, അവര് വരും മിന്നു. അവളിപ്പോൾ അവളുടെ പ്ലസ് ടു കാലത്തിലാണ്. കോളേജ് ജീവിതം പാടെ മറന്നിരിക്കുന്നു. ഷംനയോട് ചങ്ങാതിമാരെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് ഐഷുവും ജാബിറും കൂടി ആൽബിൻ സാറിനെയും കൂട്ടി വന്നത്. ഇവരൊക്കെ ആരാ ഉമ്മ? അവരെ കണ്ടപ്പോൾ അവൾ ചോദിച്ചു. ആ ഉമ്മയുടെ മുഖം അല്പം വല്ലാണ്ടായിരുന്നു. ഏതൊരുമ്മാക്കും തൻ്റെ മകളുടെ ഇങ്ങനെയുള്ള അവസ്ഥ സഹിക്കാവുന്നതിലും അപ്പുറത്തായിരിക്കും. ഉമ്മ തട്ടം കൊണ്ട് തൻ്റെ സങ്കടം മറയ്ക്കാൻ നോക്കുന്നുണ്ട്.
ഐഷുവിൻ്റെയും ജാബിറിൻ്റെയും മുഖത്ത് അത് കെട്ടപാടെ വാടിത്തുടങ്ങി. അത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കോളേജിലെ സാറും സ്റ്റുഡൻസുമാണ് മിന്നു. ഞാൻ അവിടെ ചേരാൻ പോയപ്പോൾ അവരുമായി നല്ല കമ്പനിയായി. നിന്നെ ചേർക്കാൻ നിന്ന നേരം ആൾ അവിടെ അന്വേഷിച്ചു. ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പോൾ നിന്നെ കാണാൻ വന്നതാ. ആരെയും വെറുതെ വിടരുത് ഷമ്മു. നിന്റെ ന്യൂസ് പേപ്പർ സ്വഭാവം നീ ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ നുണച്ചി എന്നും പറഞ്ഞ് അവൾ ഷംനയെ കളിയാക്കി ചിരിച്ചു. അങ്ങനെ കുറെ നേരം അവളുടെ കുസൃതിയും കുറുമ്പുമൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞു. എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് എല്ലാവരും ചിരിപ്പിക്കുകയായി. പെണ്ണിന്റെ ഓരോരോ തള്ളു കേട്ടപ്പോൾ ചിരിച്ച് ചിരിച്ച് ചാവണ മാതിരിയായി. ഇവളുടെ ഉള്ളിൽ ഇങ്ങനെയൊരു തള്ളസിയുണ്ടെന്ന് ഇന്നാണ് എനിക്കറിഞ്ഞത്. എല്ലാവരും ചിരിച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ ഈ കുഞ്ഞുവാവ കരയെ. അവളുടെ തള്ളൊക്കെ കണ്ട് ഷംന പറഞ്ഞു, ഡി മാക്രി അവര് ചിരിച്ചോളൂ, നീ പറയണ്ട. ഇങ്ങനെ അസൂയ പാടില്ലാട്ടോ, നിനക്ക് ഇങ്ങനെയൊന്നും പറയാൻ അറിയാത്തത് കൊണ്ടല്ലേ നിന്റെ ഈ വാചകം. പോടി കുഷുമി, ഷംനയ്ക്ക് ഉഗ്രൻ മറുപടി അവൾ കൊടുത്തു. നീ പോടി, ഒരു തള്ളുകാരി വന്നിരിക്കുന്നു. രണ്ടും കൂടി ഓരോന്ന് പറഞ്ഞ് അടി കൂടുകയാണ്. അങ്ങനെ സമയം വൈകിപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അവൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. റെസ്റ്റൊക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് ഇന്ന് അവൾ വരികയാണ്. ആ സന്തോഷത്തിലാണ് ഞാൻ. പതിവിലും നേരത്തെ ഞാൻ കോളേജിലെത്തി. മരച്ചുവട്ടിൽ പോയി അവളെ കാത്തു നിന്നു. അവൾ വരും എന്നുള്ള ആകാംക്ഷ എന്നിൽ നിറഞ്ഞു. ഡാ ആഷി, നീ ഇന്ന് നേരത്തെ വന്ന് ഇടം പിടിച്ചോ? ഋഷു ആയിരുന്നു. അവൻ ഇന്ന് നേരത്തെ എത്തുമല്ലോ. എത്തണമല്ലോ, അടുത്തത് അജു. അപ്പോഴാണ് ഋഷുവും അജുവും വന്നത്. പതിവില്ലാതെ അവരെയൊക്കെ കാൾ മുന്നേ ഞാനെത്തിയതിന്റെ പുകിലാണ് രണ്ടാൾക്കും. അവര് പറഞ്ഞത് കേട്ടപ്പോൾ ഞാനൊന്ന് ചിരിച്ചു കൊടുത്തു. പിന്നെ ഗേറ്റിന് പുറത്തേക്കായിരുന്നു എൻ്റെ നോട്ടം. കുറച്ചു നേരത്തിന് ശേഷം എൻ്റെ സന്തോഷത്തിന് അതിരില്ലാതായി. ദാ എൻ്റെ പെണ്ണ് ഗേറ്റും കടന്നു വരുന്നു, കൂടെ ഷംനയും. പെണ്ണിൻ്റെ ക്ഷീണമൊക്കെ മാറി പഴയപടി ആയിട്ടുണ്ട്. ഓർമ്മകൾ പിറകിലോട്ട് പോയ പെണ്ണിന് കോളേജിൽ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. അവൾ വരുന്നത് നോക്കി അങ്ങനെ നിന്നു. അവരും മുന്നിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ഋഷുവിനെയും അജുവിനെയും കൂട്ടി അവളുടെ പിന്നാലെ വിട്ടു. പക്ഷേ അങ്ങനെ നടന്നിട്ട് എന്ത് കാര്യം? പിറകിലോട്ടായതുകൊണ്ട് പെണ്ണിൻ്റെ മുഖമൊന്ന് നേരെ കാണാൻ പോലും കഴിയുന്നില്ല. അപ്പോഴാണ് അവരുടെ മുന്നിലേക്ക് നമ്മുടെ കോളേജിലെ കോഴിത്തലവൻ തസ്രീഫ് വന്നത്. അവരുടെ മുന്നിൽ നിന്ന് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. ഷംനയോടാണ് അവൻ്റെ കോപ്രായങ്ങൾ. എൻ്റെ പെണ്ണാണെങ്കിൽ ചിരിച്ച് ചിരിച്ച് ഒരു വിധത്തിലായി. അജുവും ഞാനും ആ കോപ്രായങ്ങൾ കണ്ട് ചിരിച്ചു. പക്ഷേ നമ്മളെ ഋഷുവാണേല് തസ്രീഫിൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കുന്നില്ല. ആള് നല്ല കരിപ്പിലാണ്. ഇതെന്താപ്പോ എന്ന ഭാവത്തിൽ ഞാൻ ഋഷുവിന് മുന്നിലായി നിന്ന് ചോദിച്ചു. അല്ല ഋഷു, നിന്റെ മുഖം എന്താ ഇങ്ങനെ കണന്തല് കുത്തിയ മാതിരി? ഒന്നുമില്ല, നീ ഒന്ന് മാറിക്കേ, ഞാൻ പോയി അവന്റെ കോഴിത്തരം മാറ്റി കൊടുക്കട്ടെ. എന്റെ പെണ്ണിന്റെ അടുത്ത് അവന്റെ കളി. ഏ ഋഷു, അവസാനം നീ എന്താ പറഞ്ഞ? ആരാ നിന്റെ പെണ്ണ്? അത് ആള് ചമ്മിയിരിക്കാണ്. കിളി പോയി, അജു ആയിരുന്നു. അജു വാ, നമുക്ക് ഇവന്റെ പെണ്ണിനെ കോഴിയിൽ നിന്ന് സമാധാനപരമായി മോചിപ്പിക്കാം. ഇവൻ ചിലപ്പോ കോഴിയെ അറുത്തെന്ന് വരും. ഓക്കെ ഫോളോ മീ, ഓക്കെ ഫോളോ മീ. അതും പറഞ്ഞ് അജു നടന്നു. ഒപ്പം ഞാനും പിറകിലായി ഉമ്മളെ കള്ളക്കാമുകനും. ഡാ തസ്രീഫെ, ഇന്ന് വേറെ കിളികളെ ഒന്നും കിട്ടിയില്ലേ? അജു കോഴിയോട് പറഞ്ഞു. ദാ ഗേറ്റിന് മുന്നിലായി പോയി നിൽക്ക്, അവിടെ നിന്നാൽ കുറേ ആളെ കിട്ടും. ഒപ്പം ഞാൻ പറഞ്ഞു, പറഞ്ഞത് കേട്ടില്ലേ, പോടാ പോടാ, കാമുകം കലിപ്പിലാണ്. അത് കേട്ടതും കോഴി തസ്രീഫ് സ്ഥലം കാലിയാക്കി. ഉമ്മളെ പെണ്ണും ഷംനയുമാണെങ്കിൽ അന്തം വിട്ട് കുന്ത മാതിരി നിൽപ്പാണ്. ഷമു, ഇത് നിന്റെ കസൻ അല്ലേ? ഇവർ എവിടെയാണോ പഠിക്കുന്നത്? പെണ്ണ് ഷംനയോട് ചോദിച്ചു. ആ, ഷംന പറഞ്ഞു. അപ്പോഴാണ് ദൂരെ നിന്ന് ആരോ കൂവുന്നത് കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ അത് മിച്ചുവും ഷിബുവുമായിരുന്നു. അവരെ കണ്ടതും ഇങ്ങോട്ട് വാ എന്ന് കൈകൊണ്ട് പറഞ്ഞു. അങ്ങനെ അവര് വന്നു. ഋഷു ആണേൽ ഒളികണ്ടിട്ട് ഷംനയെ നോക്കുന്നുണ്ട്. ഷംന, നിങ്ങൾ രണ്ടാളും ക്ലാസ്സിലേക്ക് നടന്നു, നമ്മൾ ആ വഴിക്കാണ്, നമ്മളും പിറകെയുണ്ട്. ഞാൻ ഷംനയോട് പറഞ്ഞു. പിറകെയുണ്ടെന്ന് കേട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു ഋഷുവിന്റെ മുഖം ബൾബ് കത്തിയ പോലെയായി. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് നീങ്ങി. അവരുടെ ക്ലാസ് എത്തിയപ്പോൾ രണ്ടാളും ക്ലാസ്സിൽ കയറി. ഞാൻ അവളെ നോക്കി അവിടെ തന്നെ നിന്നു. ഹേയ് കാമുകന്മാരെ, വാ ക്ലാസ്സിലേക്ക് പോര്, മതി നോക്കിയത്, ബാക്കി പിന്നെയാവാം. നമ്മളെ പഹയന്മാരായിരുന്നു. അപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. തൊട്ടപ്പുറം നോക്കുമ്പോൾ ഋഷുവും സെയിം അവസ്ഥ. ഋഷുവും ഞാനും മുഖാമുഖം നോക്കി ചിരിച്ചു. അങ്ങനെ ക്ലാസ്സിലേക്ക് അവസാനം ഒരു നോക്കുകൂടി നോക്കിയിട്ട് പോയി. ക്ലാസ്സിലെത്തിയപ്പോൾ എല്ലാം കൂടി എന്നെയും ഋഷുവിനെ കളിയാക്കി കളിയാക്കി കൊന്നില്ലെന്നേ ഉള്ളൂ.
ഡാ ഋഷിയെ, നിനക്ക് എപ്പോഴാ ഈ ബുദ്ധി തോന്നിയത്? ആ പാവം പെണ്ണിന്റെ ജീവിതം കളയല്ലേ മുത്തേ? ഷിബുവാണ്, പോടാ ഊതല്ലേ? ഋഷു കരിപ്പായി. എല്ലാം ഇപ്പോൾ ഋഷുവിന്റെ മേലെ. ഭാഗ്യം രക്ഷപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ സാറ് വന്നു, ക്ലാസ്സൊക്കെ എടുത്തുപോയി. ഇന്റർവെൽ ആയപ്പോൾ എല്ലാവരും ക്യാൻറ്റീനിലേക്ക് വിട്ടു. എവിടെ എത്തി ചായ കുടിക്കുമ്പോഴാണ് മിച്ചു, ഡാ കാമുകന്മാരെ, ദാ നോക്ക് മിൻഹേം ഷെംനേം. അത് കേട്ടപാടെ ചായ ഋഷുവിന്റെ തിരുമുക്കിലേക്ക് കയറി. അത് കണ്ട് ഞാനടക്കം എല്ലാവരും ചിരി തുടങ്ങി. ഋഷുവിന്റെ തലയ്ക്ക് രണ്ട് കൊട്ടുകൊടുത്തപ്പോൾ അത് ശരിയായി. എന്റെ പെണ്ണും കൂടെ ഷംനയും ഐഷുവും ജാബിറും ഉണ്ട്. എവിടെയും അവർക്കിരിക്കാൻ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. പഹയന്മാരോട് നമ്മളെ ടേബിൾ ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടതും ഋഷു ഇരുന്നടുത്ത് നിന്ന് ഒറ്റ എണ്ണീക്കലായിരുന്നു. ഇവനിപ്പം പ്രേമം തലയ്ക്ക് പിടിച്ച് എല്ലാവരെയും ചിരിപ്പിച്ച് കൊല്ലുകയാണ്. അങ്ങനെ ഞാൻ ഷംനയെ വിളിച്ചു, ഷംന ഇങ്ങു വാ ഇവിടെ ഇരിക്കാം. അങ്ങനെ ഷംന അവരെയും വിളിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. പഹയന്മാരൊക്കെ ജാബിറുമായി നല്ല കമ്പനിയായി. അതിലൊന്നാമനാണ് നമ്മളെ ഋഷു. പെണ്ണിനെ വളയ്ക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് എനിക്ക് അവനോട് മിണ്ടാൻ തോന്നുന്നില്ല. എന്തോ അവന്റെ ബിഹേവിയർ കാണുമ്പോൾ അവൻ മിൻഹയെ സ്നേഹിക്കുന്ന പോലെ. അവളോടുള്ള അവന്റെ അടുപ്പം അവനോട് എന്റെ മനസ്സിൽ എന്തോ ദേഷ്യം കൂട്ടി. തുടരും.